അപ്പോൾ നമ്മൾ ഇന്ന് ബനാന പാക്കഡ് ആണ് മൂന്നാമത്തെ ആഴ്ചയിൽ ഹെവി ആയിട്ട് വരുന്ന ഒരു ഒറ്റ പാക്കേ നമുക്കുള്ളൂ. നമ്മൾ അങ്ങനെയാണ് ഇതുവരെ ചലഞ്ച് എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നത്. കാരണം ഓരോ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് നമ്മൾ മുടിയിൽ ഓരോന്നും ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ നമുക്ക് കെട്ടിൻ്റെ പണി പുറകെ വരും. അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഇന്നലെ പറഞ്ഞിരുന്നു ബനാന പാക്കാണ്, രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പഴം, അതുപോലെ തന്നെ തൈര്, പുളിയില്ലാത്ത തൈര്, തലേദിവസം ഉറവിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുന്ന തൈര്. കടയിൽ നിന്ന് മേടിക്കാൻ പറ്റുമോ, കവർ തൈര് പറ്റുമോ എന്ന് ചോദിച്ചു, അതൊക്കെ എടുക്കാം, കുഴപ്പമൊന്നുമില്ല, നല്ല ബ്രാൻഡാണ്, നിങ്ങൾക്ക് വിശ്വസനം എടുക്കാം. പുളി ഉണ്ടാവരുതെന്ന് മാത്രം, പുളി ഉണ്ടെങ്കിൽ ഇപ്പം മുടി കൊഴിയാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. നേന്ത്രപ്പഴം പുഴുങ്ങി തന്നെ വേണം, എന്നിട്ട് ഞാൻ നന്നായിട്ട് അത് മിക്സിയിൽ അരച്ചെടുത്തതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് അരച്ചെടുക്കുക, എത്ര ക്വാണ്ടിറ്റി വേണം നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. ഒന്ന് തൈര് വേണം, പിന്നെ നമുക്ക് നേന്ത്രപ്പഴം വേണം. തൈര് വേണം, നേന്ത്രപ്പഴം വേണം. നമ്മളന്ന് കഞ്ഞിയുടെ വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. കഞ്ഞിവെള്ളം വേണമെങ്കിൽ ചേർക്കാൻ നിർബന്ധമൊന്നുമില്ല. കഞ്ഞിവെള്ളം നമ്മളുടെ ഒരു ഹെയറിൻ്റെ ടെക്സ്റ്റർ അനുസരിച്ചിട്ട്, ഇപ്പം നല്ല ഡ്രൈ ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പിന്നെ മഴക്കാലത്ത് നമ്മളിങ്ങനെ കഞ്ഞിവെള്ളം ഉപയോഗിക്കുമ്പോൾ ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാവും, കാരണം നന്നായിട്ട് കഴുകിപ്പോയില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ മുടിക്കായ പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും കേട്ടോ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം നേന്ത്രപ്പഴം നന്നായിട്ട് പുഴുങ്ങിയിട്ട് ഇത് ഉടച്ചിട്ട് എടുക്കണം. നന്നായിട്ട് ഇത് തൈരിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഏകദേശം ഇത്രയുണ്ട് നമ്മൾ തൈര്. ഞാൻ എടുത്തിരുന്നത് ഇതിൻ്റെ തൈര്, ഞാനിപ്പോൾ ഏകദേശം ഈ ഒരു ചെറിയൊരു പാത്രത്തിൻ്റെ പകുതിയോളം മാത്രമേ നമുക്ക് വേണ്ടി വന്നിട്ടുള്ളൂ. അതപ്പോൾ നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് എടുക്കാം. ഇനി ഞാൻ ദേ അരച്ചെടുത്തു, നന്നായിട്ട് അരയണം. കട്ടകളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ മാറ്റും കേട്ടോ. ശരിക്കും ഇങ്ങനെ പ്യൂര് പോലെ ഇരിക്കണം, അല്ലെങ്കിൽ തലേന്ന് കഴുകി കളഞ്ഞത് പോവില്ല. അത്രയും വെണ്ണ വെണ്ണ പോലെ അരക്കണം. ഓക്കെ, അപ്പൊ ഞാനിത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിക്കാം. ഞാൻ മുടി കെട്ടി, സാധാരണ നമ്മൾ മുടി ഇങ്ങനെ അഴിച്ചിട്ടിട്ട് പരട്ടുമ്പോൾ ഇങ്ങനെ ഓരോ ലെയർ പരട്ടുമ്പോൾ ഇത് പരട്ടി കഴിഞ്ഞെടുക്കുമ്പോൾ ചിലപ്പോൾ ഹെയർ ഇങ്ങനെ കയ്യിൽ പോരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, മുടി കെട്ടി വെച്ചതിന് ശേഷം സ്കാൽപ്പിലാണ് ആദ്യം അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. നല്ല ഇതുപോലെ കട്ടയൊന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്ത് പേസ്റ്റ് ആവണം. കട്ടയുണ്ടെങ്കിൽ അത് ഇടരുത്, അത് മാറ്റിയിട്ട് എടുക്കണം. മഴക്കാലമാണ്, സൂക്ഷിക്കണം. 10-15 മിനിറ്റ് മാക്സിമം, അതിനപ്പുറം നമുക്ക് ഈ പാക്കിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ പാക്ക് ഇട്ടതിന് മുൻപ് ഇട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഇടുമ്പോൾ ഒരുപാട് ഹെയർ ലോസ് ഉണ്ടാവില്ല. ഡാൻഡ്രഫ് എവിടെയൊക്കെയാണോ ഉള്ളത് അവിടെയൊക്കെ. അപ്പം ഇങ്ങനെ മുടി ഇങ്ങനെ പതുക്കെ എടുത്താൽ മതിയല്ലോ, മുടിയിൽ ചെട ഉണ്ടാവരുത് കേട്ടോ, നിർബന്ധമാണ്. അതാണ് രാത്രി കിടക്കുമ്പോൾ എന്തായാലും കെട്ടി വെക്കണം എന്ന് പറയുന്നത്. കെട്ടിവെക്കുകയാണ്, ഞാനിനി മുടിയിലൊന്നും ഇടുന്നില്ല. കയ്യിലുള്ള ആ പഴത്തിൻ്റെ മാസ്ക് അങ്ങനെ തന്നെ ചുറ്റി കെട്ടി വെക്കുകയാണ്. ഒരു മുടി പോലും കൊഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ നമുക്ക് മാസ്ക് ഇട്ടാൽ മതി ഇല്ലേ, ഉണ്ടല്ലോ. അപ്പം ഇനി മുടി കൊഴിച്ചിട്ടുള്ളവർ ഇങ്ങനെ പാക്ക് ഇടുക. ഇങ്ങനെ പാക്കിട്ടാലും തലയിലാവും, ഓരോ ഇഴയിൽ പാക്ക് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബാക്കി ഹെയറിൽ ഇട്ട് കൊടുക്കാം. ഇത്രയും മതി. കുളി കഴിഞ്ഞിട്ട് കുളിക്കുന്ന സമയത്ത് നമ്മൾ ഈ സ്കാൽപ്പിൽ നിന്ന് കഴുകി പോകുന്നത് ഇതിൽ കൂടെ പൊക്കോളും, നമ്മുടെ ബാക്കി ഹെയറിൽ കൂടെ പൊക്കോളും. പിന്നെ ആ പാക്കിൻ്റെ പ്രശ്നവും, പാക്ക് എല്ലായിടത്തേക്കും എത്തിയില്ല എന്നുള്ള പ്രശ്നവും ഇല്ല. ഓക്കെ, ഇത്രയും ആവശ്യമുള്ളൂ. 15 മിനിറ്റ് ഇങ്ങനെ പതിച്ച് വെച്ചേക്കാം. 15 മിനിറ്റ് മാക്സിമം കേട്ടോ ഞാൻ പറയണത്. തലയിറങ്ങുന്നവർ 5 മിനിറ്റ്. ഇനി എവിടെയൊക്കെയാണോ ആയില്ല എന്നൊന്ന് ആ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യുക. ഒരു മുടി പോലും പോകുന്നില്ലല്ലോ നമ്മുടെ കയ്യിൽ, അത്രയേ ഉള്ളൂ. പതിനഞ്ച് മിനിറ്റ് വാഷ് ചെയ്യാം. സാധാരണ വളരെ ഷാമ്പു ഒന്നും ചെയ്യരുത്, വെറുതെ ഹെയർ വാഷ് ചെയ്യാം.
അത് നമുക്ക് മുഖത്തിട്ട് കൊടുക്കാം. തൈരാണ്, പിമ്പിൾസ് ഉള്ളവരെ സ്കിപ്പ് ചെയ്യുക, അല്ലാത്തവർക്ക് ഫേസിലിടാം. വെറുതെ കളയണ്ടല്ലോ, പഴമല്ലേ. എന്നാലും ആരോ ചോദിച്ചു വേവിച്ച പഴത്തിന് ഗുണം ഉണ്ടാവുമെന്ന് ചോദിച്ചിരുന്നു. വേവിച്ച പഴത്തിലെ വേവിച്ച പഴത്തിനാണ് ഏറ്റവും ഗുണം, നല്ലത് അതാണ്. ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നതിനാണ് നല്ലത്. നമ്മൾ നേന്ത്രപ്പഴം കുട്ടികൾക്ക് നമ്മളൊക്കെ കഴിക്കുന്നപ്പം അതിൻ്റെ ഗുണം അതിനുണ്ടല്ലോ. അതുകൊണ്ടാണ് വേവിച്ചതിന് ഉപയോഗിക്കാൻ പറയണേ. ഹെയർ സോഫ്റ്റാകും, മാത്രമല്ല ഒട്ടി പിടിക്കില്ല, പശ പശപ്പ് ഉണ്ടാവില്ല വേവിച്ച പഴത്തിന്. നമ്മുടെ കഞ്ഞുണ്ണി കയ്യുണ്ണി ബൃന്ദരാജ് എന്നൊക്കെ പറയുന്ന സംഭവം അന്നൊരു ചെറിയൊരു തൈ കൊണ്ടുവന്ന് വെച്ചാണ് കേട്ടോ. പണ്ടപ്പോൾ അടുത്ത് എത്രയായിരുന്നു പറയാം, ഇപ്പൊ അത് കിട്ടാനില്ല. നമ്മുടെ കുറച്ച് പറമ്പുണ്ട്, പക്ഷെ അങ്ങനെ പോകാനൊന്നും ഓർത്തില്ല. അപ്പൊ ഞാൻ അമ്മയടുത്ത് വന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അമ്മ എവിടെയാ അമ്മ എവിടെയാന്ന്. അപ്പം തലയിൽ തക്ക കിട്ടിയതിന് ശേഷം ഞാൻ അമ്മടുത്തേക്ക് ഓടി വന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി. അപ്പൊ വലിയ കുഴപ്പമില്ല, അങ്ങനെയൊക്കെ പോണ്ട്, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും രണ്ടു മൂന്ന് മാസം എന്തായാലും നാമ്പറോടുകൂടി കൊറോണ ഒതുങ്ങും. പിന്നെ ഡിസംബറിലൊക്കെ ആയിട്ട് സർജറി ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അല്ലാങ്കിലോ ദൈവം വെച്ച പോലെ വരട്ടെ. പേടിയില്ല, ഒന്നിനും പേടിയില്ല. ഞാൻ അപ്പൊ മോള് വന്നിട്ടുണ്ടല്ലോ, അപ്പൊ അവര് നനയ്ക്കുക. അപ്പൊ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അമ്മയെ പറ്റി. ഇപ്പോഴും ഇപ്പോഴും ചോദിക്കുന്നില്ല, ആളിങ്ങനെ കമന്റ് അയച്ചിരുന്നു എല്ലാ ദിവസവും അമ്മയെ പറ്റി പറയണട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ അതെ, അമ്മ അടുത്തേക്ക് വന്നു ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ. അപ്പോ എല്ലാവർക്കും താങ്ക് യു. ഹെർമിയുടെ ഈ ഒരു പ്രശ്നം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഈ കാണുന്ന പോലെ ഒന്നല്ല, ചില ദിവസങ്ങളിൽ ഇങ്ങനെ വിളിച്ച് കരച്ചിലും ഛർദിയും. ചിലപ്പം ഈ ചില ദിവസം ഭക്ഷണം കഴിച്ചാൽ കേട്ടിട്ട് പോവില്ല, കാരണം കുടലും മുകളിലേക്ക് കയറും. ചില ദിവസം അപ്പൊ തന്നെ ടോയ്ലറ്റിലും പോവും. അപ്പൊ എങ്ങനെയായാലും കണക്കാം. പൊടിയൊക്കെ പാലില് കഴിക്കുന്നുണ്ട്, പാലൊന്നും ദഹിക്കില്ല. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ ശരീരം നമ്മളെ കൂട്ടാക്കുന്നില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനെ കൂട്ടാക്കണ്ട്. അപ്പൊ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി. താങ്ക് യു. Thank you. Bye.